നിങ്ങളുടെ ഗർഭകാലത്ത് എങ്ങനെ ഫിറ്റായി ആരോഗ്യം നിലനിർത്താമെന്ന് ചിന്തിക്കുകയാണോ? ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ പ്രീനാറ്റൽ യോഗ ജേണിയിൽ നിങ്ങൾ അറിയേണ്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറയും. ഹായ്, ഞാൻ ഭാരതി ഗോയൽ. ഇന്ന് മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിച്ച് ഗർഭകാലത്ത് ശാരീരികമായും മാനസികമായും ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രീനേറ്റൽ യോഗ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്നും അതെങ്ങനെ സുരക്ഷിതമായി പരിശീലിക്കാം, അതുപോലെ അത് ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ് എന്നിവ ഞാൻ നിങ്ങളോട് പറയും. ഗർഭകാലത്ത് നമ്മുടെ ശരീരത്തിൽ ശാരീരികമായും ഹോർമോൺ സംബന്ധമായ പല വ്യതിയാനങ്ങളും വരുന്നു. യൂട്രസിൽ കുഞ്ഞു വളരുന്നതിനനുസരിച്ച് നമ്മുടെ വയറിലെയും പുറകിലെയും ഇടുപ്പിലെയും പേശികൾ വലിഞ്ഞ് മുറുകുകയും ഗ്രാവിറ്റി സെന്റർ മാറുകയും ചെയ്യുന്നു. ഇത് വളരെയധികം വേദനയ്ക്കും അതുപോലെ ബാലൻസ് പ്രശ്നങ്ങൾക്കും കാരണമാകും. നട്ടലിനെയും പെൽവിക് ഫ്ലോർ മസിൽസിനെയും സപ്പോർട്ട് ചെയ്യുന്ന കോർ മസിലുകളെ ശക്തിപ്പെടുത്താൻ പ്രീനേറ്റൽ യോഗ സഹായിക്കുന്നു. ഇത് ഗർഭകാലം പുരോഗമിക്കുമ്പോൾ നല്ല നിലയും ബാലൻസും മൊത്തത്തിലുള്ള ശക്തിയും നിലനിർത്തുന്നതിന് വളരെ പ്രധാനമാണ്. ലേബർ ടൈമിലും ഡെലിവറിയിലും ഉപയോഗപ്പെടുന്ന ബോഡി അവയർനെസ്, ബ്രെത്ത് കൺട്രോൾ, റിലാക്സേഷൻ ടെക്നിക്സും ഇതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ ചെയ്യാവുന്ന സുരക്ഷിതമായ ആസനങ്ങൾ മസിൽ സ്ട്രെച്ച് ചെയ്യാനും സാധാരണയായി കണ്ടുവരുന്ന പ്രഗ്നൻസി വേദനകൾ, പെൽവിക് വേദന, നടുവേദന, കാലിലെ വേദന, ഇതിനെല്ലാം ഒരാശ്വാസം നൽകുന്നു. യോഗയിലെ ശ്വസനവും പ്രാണായാമവും നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാനും കുഞ്ഞിനും യൂട്രസിലേക്കുമുള്ള ബ്ലഡ് സപ്ലൈ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. പ്രീനേറ്റൽ യോഗയിൽ ഗർഭിണികൾക്ക് പരിശീലിക്കുന്നതിന്, സുരക്ഷിതമാക്കുന്നതിന് ഞങ്ങൾ സാധാരണയായി ചെയ്യുന്ന ആസനങ്ങൾ പരിഷ്കരിക്കുന്നു. അടിവയറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നമ്മൾ തലയണകൾ, യോഗ ബ്ലോക്കുകൾ, കസേരകൾ, ബെൽറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ഒരു അംഗീകൃത യോഗ അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിൽ മാത്രം നിങ്ങൾ പ്രീനേറ്റൽ യോഗ പരിശീലിക്കുന്നത് വളരെ പ്രധാനമാണ്. സാധാരണയായി നിങ്ങളുടെ ഗർഭത്തിന്റെ 16-ാം ആഴ്ച നിങ്ങളുടെ ഡോക്ടറുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രം പ്രീനേറ്റൽ യോഗ ആരംഭിക്കുന്നതാണ് നല്ലത്.